എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ നവംബർ 2ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാന സർക്കാരിന്റെ കേരളീയം പരിപാടി ആരംഭിച്ചു. ഇനി എല്ലാ വർഷവും കേരളീയം പരിപാടി ഉണ്ടാകും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പരിപാടിയിൽ മമ്മൂട്ടി, മോഹൻലാൽ, കമലഹാസൻ ഉൾപ്പെടെയുള്ള പ്രമുഖ സിനിമാ താരങ്ങളും വ്യവസായ പ്രമുഖരും പങ്കെടുത്തു. ഇന്നു മുതൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്നതാണ് പരിപാടി. കേരളീയം ധൂർത്താണ് എന്നും മനസാക്ഷിയില്ലാതെ സർക്കാർ കോടികൾ ചെലവാക്കുകയാണ് എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. കേരളീയം കൈയിട്ടുവാരാനുള്ള ചക്കരഭരണിയാണ് എന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ MPയും വ്യക്തമാക്കി. കേരളീയത്തിന്റെ ജനപങ്കാളിത്തം പ്രതിപക്ഷത്തെ ഭയപ്പെടുത്തുന്നു എന്ന് വി ശിവൻകുട്ടിയും വ്യക്തമാക്കി. അനാവശ്യ ആരോപണങ്ങൾ ഉന്നയിച്ച് കേരളീയത്തിന്റെ ശോഭക്കെടുത്താനുള്ള ശ്രമം പാഴ്ശ്രമമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ കടക്കണിയിലാണ് സർക്കാർ. മാസങ്ങളായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ്. എല്ലാ പെൻഷനുകളും മുടങ്ങി. സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന് പോലും സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. KSRTCയിൽ ശമ്പളവും പെൻഷനുമില്ല. സപ്ലൈകോയിലെ ഈ ടെൻഡറിൽ കഴിഞ്ഞ 2 മാസമായി വിതരണക്കാർ ആരും പങ്കെടുക്കുന്നില്ല. 1,500 കോടി രൂപ വിതരണക്കാർക്ക് കൊടുക്കാനുണ്ട്. 6 മാസത്തെ കുടിശ്ശികയാണ് നൽകാനുള്ളത്. പലരും ആത്മഹത്യയുടെ വക്കിലാണ്. മഹാമാരിക്കാലത്തെ കിറ്റിന്റെ പണം വരെ കൊടുക്കാനുണ്ട് എന്നും വി ഡി സതീശൻ പറഞ്ഞു. വൈദ്യുതി ബോർഡിലും അഴിമതിയാണ്. സർക്കാർ കൊള്ളക്കാരെ സംരക്ഷിക്കുകയാണ് എന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. പോലീസ് ജീപ്പിന് എണ്ണ അടിക്കാനും പോലും പൈസയില്ല. എന്ത് കാര്യത്തിനാണ് കേരളീയം പരിപാടി നടത്തുന്നത് എന്നും വി ഡി സതീശൻ ചോദിച്ചു. പാചകവാതകത്തിന് വീണ്ടും വില കുത്തനെ കൂട്ടി. വാണിജ്യ LPG സിലിണ്ടറുകൾക്ക് 101.50 രൂപയാണ് ഇന്ന് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. തീരുമാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ഇതുപ്രകാരം രാജ്യതലസ്ഥാനത്ത് ഒരു വാണിജ്യ സിലിണ്ടറിന്റെ വില 1,833 രൂപയായി. 1 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന് 209 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. ഇതോടെ ഒരു മാസത്തിനകം 310 രൂപയാണ് വർദ്ധിച്ചത്. സെപ്റ്റംബറിൽ 1,522.50 രൂപ ഗ്യാസ് സിലിണ്ടറിന് ഒക്ടോബറിൽ 1,731.50 രൂപ ഇന്ന് വീണ്ടും കൂടി 1,833 രൂപയുമായി. അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറുകൾക്ക് വിലയിൽ മാറ്റം വന്നിട്ടില്ല. കഴിഞ്ഞ മാസവും അത് മാറ്റമുണ്ടായിട്ടില്ല. ഓഗസ്റ്റിൽ 200 രൂപ കുറച്ചിരുന്നു. അന്ന് 1,122 രൂപ ഉണ്ടായിരുന്നത് 200 രൂപ കുറച്ച് 922 എത്തിയിരുന്നു. ബാങ്ക് ജീവനക്കാർക്ക് ആഴ്ചയിൽ 5 ദിവസം മാത്രം പ്രവൃത്തി ദിവസമായി അംഗീകരിക്കാൻ ഒരുങ്ങുന്നു. എന്നാൽ ബാങ്കുകാരുടെ പദ്ധതി നടപ്പിലായാൽ ബാങ്ക് ജീവനക്കാരുടെ സമയത്തിൽ മാറ്റം വരാനും സാധ്യതയുണ്ട്. ഒരു ദിവസത്തെ ജോലി സമയം 50 മിനിറ്റ് വീതം വർദ്ധിപ്പിച്ച് രാവിലെ 9:45 മുതൽ വൈകുന്നേരം 5:30 വരെ ജീവനക്കാർക്ക് ജോലി ചെയ്യേണ്ടി വരും. നിർദ്ദേശത്തിന് IBA അനുമതി ലഭിച്ചാൽ അത് ധനമന്ത്രാലയത്തിലേക്കും തുടർന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തിനും അയക്കും. ആഴ്ചയിൽ 5 ദിവസം വേണമെന്ന് ബാങ്ക് യൂണിയനുകൾ പറഞ്ഞിരുന്നു. ഈ ആവശ്യം LIC അംഗീകരിച്ചതോടെ കാര്യം നടപ്പിലാവാൻ ഒരുങ്ങുകയാണ്. ബാങ്കിംഗ്, ATMകൾ, ഇന്റർനെറ്റ് ബാങ്കിംഗ് ഉപയോഗം മൂലം ഉപയോക്താക്കൾക്ക് അവരുടെ വീട്ടിലിരുന്ന് തന്നെ ബാങ്കിംഗ് പ്രവർത്തനങ്ങൾ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ബാങ്കുകളെ ആശ്രയിക്കുന്നത് ഇപ്പോൾ കുറവാണ്. എന്നാൽ സമൂഹത്തിലെ ഒരു പ്രത്യേക ജനവിഭാഗം ഇപ്പോഴും ബാങ്കുകളെ തന്നെയാണ് ആശ്രയിക്കുന്നത്. ഇത്തരത്തിൽ ബാങ്കുകൾ ഉപഭോക്താക്കളെ സ്വയം സേവനത്തിലേക്ക് മാറ്റാനാണ് ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഈ നീക്കം. നിലവിൽ 2ാം ശനിയാഴ്ചയും 4ാം ശനിയാഴ്ചയും ബാങ്കുകൾക്ക് അവധിയാണ്. നിലവിലെ ബാങ്ക് ജീവനക്കാരുടെ ആവശ്യം നടപ്പിലാക്കുകയാണ് എങ്കിൽ ബാങ്കുകളുടെ പ്രവർത്തന ദിവസം ആഴ്ചയിൽ 5 ദിവസമായി മാറും. മറ്റൊരു ബാങ്കിംഗ് അറിയിപ്പ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അവധിക്കാല കലണ്ടർ അനുസരിച്ച് നവംബർ മാസത്തിൽ രാജ്യത്ത് 15 ബാങ്ക് അവധികളാണ് ഉള്ളത്. ഈ അവധി ദിവസങ്ങളിൽ 2ാമത്തെയും 4ാമത്തെയും ശനിയാഴ്ചയും ഞായറാഴ്ച അവധിയും ഉൾപ്പെടുന്നു. എന്നാൽ കേരളത്തിൽ ഈ മാസം അവധികൾ കുറവാണ്. മറ്റൊരു അറിയിപ്പ്, ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്ന ആളുകൾക്ക് വൻ വിലക്കുറവുമായി ഫ്ലിപ്കാർട്ടിന്റെ ദീപാവലി സെയിൽ നാളെ മുതൽ ആരംഭിക്കും. ഫ്ലിപ്കാർട്ട് പ്ലസ് അംഗങ്ങൾക്കുള്ള വിൽപ്പന ഇന്നു മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 11ാം തീയതി വരെയാണ് ദീപാവലി സെയിൽ നടക്കുക. iPhone 14, Samsung Galaxy F14, Redmi Note 12 Pro തുടങ്ങി നിരവധി കമ്പനികളുടെ മൊബൈലുകളും മറ്റ് സാധനങ്ങളും വൻ വിലക്കുറവിൽ ലഭിക്കും എന്നാണ് ഫ്ലിപ്കാർട്ട് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഹെൽമെറ്റ് ധരിക്കാത്തതിന്റെ പേരിൽ ഇന്ത്യയിൽ ഇരുചക്ര വാഹനക്കാരുടെ വർദ്ധിക്കുന്ന മരണനിരക്കിൽ ആശങ്ക രേഖപ്പെടുത്തി അന്താരാഷ്ട്ര റോഡ് ഫെഡറേഷൻ.
ഇരുചക്ര വാഹന യാത്രക്കാർക്ക് ഹെൽമറ്റ് ധരിക്കാതെ അപകടത്തിൽപ്പെടുന്നതിൻ്റെ എണ്ണം കുറക്കുന്നതിനും സുരക്ഷാ ഉപകരണങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഹെൽമറ്റ് ചരക്ക് സേവന നികുതി അതായത് GST വെട്ടിക്കുറക്കാനുള്ള നിർദ്ദേശം ഫെഡറേഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഹെൽമറ്റുകളുടെ GST പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് ഏജൻസിയുടെ ആവശ്യം. നിലവിൽ ഹെൽമറ്റ് വിലയിലെ 18% GST ഉൾപ്പെടുന്നുണ്ട്. ആവശ്യം നടപ്പിലായാൽ ഹെൽമറ്റിന് വൻ വിലക്കുറവുണ്ടാകും. അടുത്ത അറിയിപ്പ്, കേരള ബിൽഡിംഗ് ആൻഡ് അതർ കൺസഷൻ വർക്കേഴ്സ് വെൽഫെയർ ബോർഡിന്റെ വിവിധ പെൻഷനുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർ ഗസറ്റഡ് ഓഫീസറോ ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസറോ നൽകുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകണം. 2024 ജനുവരി മുതൽ പെൻഷൻ വിതരണത്തിന് നടപടി സ്വീകരിക്കുന്നതിനാണ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. November 1 to December 31 സർട്ടിഫിക്കറ്റ് നൽകാവുന്നതാണ്. സ്വാന്തന ധനസഹായം ലഭിക്കുന്ന 60 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾ വില്ലേജ് ഓഫീസറിൽ നിന്നും നൽകുന്ന പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന സാക്ഷിപത്രം നൽകണം എന്നും ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർമാർ അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രാലയം കോളേജ് സർവകലാശാല വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്ന 2023-24 അധ്യയന വർഷത്തെ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് പുതുക്കുന്നതിനും പുതിയ അപേക്ഷ നൽകുന്നതിനും www.scholarship.gov.in എന്ന വെബ്സൈറ്റിലൂടെ December 31 അപേക്ഷ നൽകാവുന്നതാണ്. പുതുതായി അപേക്ഷ നൽകുന്നവർ കേരളത്തിലെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ബോർഡുകൾ നടത്തുന്ന 2023 12 ക്ലാസ് പരീക്ഷ 80%, അതോടൊപ്പം റെഗുലർ ബിരുദ കോഴ്സുകൾക്ക് 1 വർഷം ചേർന്നവരുമാകണം. പ്രായപരിധി 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുമാകണം. കുടുംബത്തിന്റെ ആകെ വാർഷിക വരുമാനം 45 ലക്ഷം രൂപയിൽ കവിയരുത്. അപേക്ഷകൾ പ്രിന്റൗട്ട് വരുമാന സർട്ടിഫിക്കറ്റ്, യോഗ്യത, ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, സ്ഥാപന മേധാവിയിൽ നിന്നുള്ള പ്രവേശന റിപ്പോർട്ട് എന്നിവ സഹിതം കോളേജിൽ സമർപ്പിക്കണം. മറ്റേതെങ്കിലും സ്കോളർഷിപ്പുകൾ വാങ്ങുന്നുണ്ട് എങ്കിൽ അപേക്ഷിക്കരുത്. ആകെ സ്കോളർഷിപ്പിന് 50% പെൺകുട്ടികൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. 15% SC വിഭാഗത്തിനും 7.5% ST വിഭാഗത്തിനും 27% OBC വിഭാഗത്തിനും ഓരോ വിഭാഗത്തിലും 5% ഭിന്നശേഷിക്കാർക്കും വേണ്ടി സംവരണം ചെയ്തിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, ബിരുദം, ബിരുദാനന്തര ബിരുദം, പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം നേടിയ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് സാമൂഹ്യ നീതി വകുപ്പ് മുഖേന വിജയാമൃതം എന്ന പേരിൽ സർക്കാർ ഒറ്റത്തവണ സ്കോളർഷിപ്പ് നൽകുന്നു. ബിരുദത്തിന് ആർട്സ് വിഷയങ്ങളിൽ 60%, സയൻസ് വിഷയത്തിന് 80%, പ്രൊഫഷണൽ കോഴ്സുകളിൽ 60% മാർക്ക് നേടിയവർക്ക് അപേക്ഷിക്കാം. ഒരു ജില്ലയിൽ നിന്നും 15 വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. ബിരുദ വിദ്യാർത്ഥികളായ 10 പേർക്ക് 8,000 രൂപയും PG പ്രൊഫഷണൽ കോഴ്സുകൾ പാസ്സായവർക്ക് 10,000 രൂപയുമാണ് നൽകുക. ബന്ധപ്പെട്ട എല്ലാവരും November 20 മുമ്പ് ബന്ധപ്പെട്ട സാമൂഹ്യ നീതി ഓഫീസർക്ക് www.sunidhi.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖാന്തരം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ നൽകാം. കൂടുതൽ വിവരങ്ങൾക്ക് 04/8/24/25/377 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സംസ്ഥാനത്ത് സർവകാല റെക്കോർഡിൽ എത്തിയ സ്വർണ്ണവില 3 ദിവസമായി താഴോട്ടാണ്. ഇന്ന് പവന് 240 രൂപ കുറഞ്ഞ് 45,120 രൂപയായി. ഗ്രാമിന് 30 രൂപ കുറഞ്ഞ് 5,640 രൂപയും ആയിട്ടുണ്ട്. റേഷൻ വിതരണത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം നാളെ November 2 കൂടി അവസാനിക്കും. നവംബർ മാസത്തെ റേഷൻ വിതരണം November 3 വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ ഇനിയും ഒക്ടോബർ മാസത്തെ റേഷൻ വാങ്ങാനുള്ളവർ നാളെ തന്നെ പോയിട്ട് വാങ്ങണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. വന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ഇതുവരെ ബൈ ബൈ.